ഞങ്ങളുടെ ടീം ISRO ടീം അവിടെ വന്നിരിക്കുന്നവരിൽ ഡയറക്ടർ LPSC ഉണ്ട്, ഡോക്ടർ നാരായണൻ, ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസിന്റെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരുണ്ട്, ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സ്വീകരണത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇത് നമ്മുടെ അഭിമാന മുഹൂർത്തമാണ്. ഇന്ത്യ ചന്ദ്രനിലെത്തിയ ദിവസമാണ് 23 ആം തീയതി ഓഗസ്റ്റ്. അന്നത്തെ ദിവസം ഇനി മുതൽ നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇപ്പോൾ ആ ലാൻഡിങ്ങിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും ഞങ്ങൾ അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൽ നടക്കുകയാണ്. ഇപ്പോൾ തന്നെ റോവർ ഓടിക്കൊണ്ടിരിക്കുന്നു, ചെറുതായിട്ട് എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഡാറ്റ വരും, വരും ദിവസങ്ങളിൽ ഞങ്ങളത് വെരിഫൈ ശേഷം എല്ലാം റിലീസ് ചെയ്യും. അപ്പോൾ ഈ ചന്ദ്രയാൻ 3 മിഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് ലാൻഡിങ് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷനാണ്. അപ്പോൾ ഈ രാജ്യം മുഴുവൻ ഇതിനകത്ത് അഭിമാനിക്കുന്നു, ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നു. രാജ്യത്തിന് വേണ്ടി ISRO ചെയ്ത ഈ വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനിയും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ശുക്രനിലേക്കും ഒക്കെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് കഴിവുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം, നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം, നമ്മുടെ സ്പേസ് സെക്ടർ വലുതാവണം. ഇതിലൂടെ നമുക്ക് രാജ്യത്തിന് മൊത്തം പുരോഗതി ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നടപ്പാക്കാനായിട്ട് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നിങ്ങൾക്ക് എല്ലാവരും കണ്ടുകാണും. ഇന്ന് നമുക്ക് തന്ന വിഷൻ ഞങ്ങൾ നടത്താൻ തീർച്ചയായിട്ടും ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതെ, പ്രൈം മിനിസ്റ്റർ ഞങ്ങളെ ഈ ഈ ദിവസം രാവിലെ 7:30 അദ്ദേഹം അവിടെ എത്തി, കൺട്രോൾ സെന്ററിലെത്തി. ഞങ്ങൾ ഓരോരുത്തരോടും ഈ വിജയത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹം ഞങ്ങളെ രാവിലെ കഷ്ടപ്പെടുത്തിയതിന് ക്ഷമ ചോദിച്ചു. മാത്രമല്ല, നമ്മളുടെ ഈ ലാൻഡിംഗ് സൈറ്റ് ചന്ദ്രയാൻ 3 ലാൻഡിംഗ് സൈറ്റിനും ചന്ദ്രയാൻ 2 ലാൻഡിംഗ് സൈറ്റിനും അദ്ദേഹം പേര് നൽകി, തിരംഗ എന്നും ശിവശക്തി എന്നും. മാത്രമല്ല, 23 ആം തീയതിക്ക് അദ്ദേഹം നാഷണൽ സ്പേസ് ഡേ ആയിട്ട് അനൗൺസ് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാൻഡിംഗ് നടന്ന ദിവസം അദ്ദേഹം പറയണ്ടേ, നമ്മുടെ ഈ ചന്ദ്രയാൻ 3 മാത്രമല്ല, ഇനി വരുന്ന പുതിയ മിഷനുകൾ മാർസിലേക്കും ശുക്രനിലേക്കും ഒക്കെയുള്ള മിഷനുകൾക്ക് പ്ലാൻ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ലോങ് ടേം മിഷൻ ഉണ്ട്, അതെല്ലാം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇനി ISRO രാജ്യത്തിന്റെ ലക്ഷ്യം. ആദ്യത്തെ L1 ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റ് റെഡിയായി കഴിഞ്ഞു, അത് ശ്രീഹരിക്കോട്ടയിലെത്തി. കഴിഞ്ഞ ദിവസം PSLV ഘടിപ്പിച്ചു. ലോഞ്ച് ഇപ്പോൾ ഈ ആദ്യ ആഴ്ച തന്നെ ഉണ്ടാവും. ഡേറ്റ് ഞാൻ 1 ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ അനൗൺസ് ചെയ്യും. അത് ഫസ്റ്റ് വീക്ക് സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാവും. പിന്നീട് ആ ലോഞ്ചിന് ശേഷം ഏകദേശം 125 ദിവസം എടുക്കും ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് ലാഗ്രാഞ്ചിയൻ പോയിന്റ് L1 എത്താൻ. അത്രയും ദിവസം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. ടെസ്റ്റ് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ, ഗഗൻയാന്റെ ടെസ്റ്റ് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷന്റെ അസംബ്ലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീഹരിക്കോട്ടയിൽ. ഇന്നത്തെ ഷെഡ്യൂൾ പ്രകാരം അസംബ്ലി കംപ്ലീറ്റ് ചെയ്യാനും റെഡി ലോഞ്ചിന് റെഡിയാകാനും ഏകദേശം സെപ്റ്റംബർ മാസം മുഴുവൻ വേണ്ടിവരും. അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ ആദ്യ ആഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്താനാണ് പ്ലാൻ. കാരണം ഇതൊരു പുതിയ ടെസ്റ്റ് റോക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് വെരിഫിക്കേഷനുകളുണ്ട്. എല്ലാ ചിത്രങ്ങളും എടുത്തു, റോവറും ചിത്രം എടുത്തു, ലാൻഡർ റോവറിൻ്റെ എടുത്തു. പക്ഷെ അത് ഞങ്ങൾ കുറച്ച് ഇഷ്യൂ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ സൂര്യപ്രകാശം കിട്ടുന്നതെല്ലാം ഷാഡോയിലാണ്. അപ്പോൾ ഇമേജിൻ്റെ ക്വാളിറ്റി, നല്ല ഇമേജ് ക്വാളിറ്റി ഉള്ള നമുക്ക് അയച്ചു തരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. മാത്രമല്ല, ആ പ്രജ്ഞാന സൂര്യപ്രകാശത്തിലൂടെ മാത്രമേ ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചിത്രമെടുക്കാനായിട്ട് അതിനെ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവർ ജനറേഷൻ ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം സയൻറ്റിഫിക് പഠിത്തങ്ങളെല്ലാം തീർത്ത ശേഷം നല്ല നല്ല ചിത്രങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അയച്ചു തരാമെന്നതാണ് വരും ദിവസങ്ങളിൽ. എനിക്കത് അറിഞ്ഞുകൂടാ, കാരണം രണ്ടും ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളിൽ നടക്കുന്നത് ലൂപെക്സിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ് ജപ്പാനുമായിട്ട്. അത് വളരെ നല്ലൊരു മിഷനാണ്, പ്രത്യേകിച്ചും ചന്ദ്രയാൻ 3 ലാൻഡിങ് നടന്നതോടുകൂടി അതിലുള്ള കോൺഫിഡൻസ് വർദ്ധിക്കും. ചന്ദ്രയാൻ 4 ചന്ദ്രയാൻ 5 6 ഒക്കെ നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിൻ്റെ ചിലവ് കുറച്ചു കൊണ്ടുവരാനും പുതിയ സയൻറ്റിഫിക് വാല്യൂ ഉണ്ടാക്കാനും വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അത് ഗവൺമെൻറ്റിന് കൺവിൻസ്ഡ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മിഷനുകൾ ഉണ്ടാവും. അടുത്ത മാസങ്ങളിൽ വളരെ റഷാണ് നമ്മുടെ ISRO. അതെ അതെ, തീർച്ചയായിട്ടും. അതേ ഞാൻ പറഞ്ഞത്, ഈ വരുന്ന സെപ്റ്റംബർ 1 വീക്കിൽ ലോഞ്ച് ഉണ്ട്, സെപ്റ്റംബർ 2 ഒക്ടോബർ 1 വീക്കിൽ ടെസ്റ്റ് വെഹിക്കിൾ മിഷൻ ഉണ്ട്, GSLV റോക്കറ്റ് ലോഞ്ച് ഉണ്ട്, അത് InSat 3DS പറയുന്ന. പിന്നീട് വരാൻ പോകുന്നത് PSLV ഒരു എക്സ്പോസാറ്റ് ലോഞ്ച് ഷെഡ്യൂൾ ചെയ്യാനുണ്ട്. അതിനുശേഷം SSLV 3rd ഡെവലപ്മെന്റ് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നീട് GSLV 3 ഗഗൻയാൻ അൺമാൻ മിഷൻ ഉണ്ട്. PSLV 2-3 ലോഞ്ചുകളുണ്ട്, കൊമേഴ്ഷ്യൽ ലോഞ്ചുകൾ ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആവശ്യത്തിന് ന്യൂസ്. എന്തോ നമ്മൾ റെക്കോർഡിന് വേണ്ടിയിട്ടല്ല ലോഞ്ച് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ റെക്കോർഡിനെ കുറിച്ച് സംസാരിക്കുന്നില്ല.